ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാവരുടെയും ഇഷ്ട ഉപമായ പഴംപൊരിയും ബീഫുമാണ്. ബീഫ് ഫ്രൈയും പഴംപൊരിയും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഈ ബീഫും പഴംപൊരിയും തമ്മിലുള്ള കോമ്പിനേഷൻ. വളരെ അടിപൊളിയാണ്, ആരൊക്കെയോ പറഞ്ഞു കേട്ട കോമ്പിനേഷനാണ്. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ സൂപ്പറാണ്, പറയാൻ പറ്റാത്തത്ര ടേസ്റ്റിയാണ് ഈ ബീഫ് ഫ്രൈയും പഴംപൊരിയും തമ്മിലുള്ളത്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 3 ഏത്തയ്ക്ക എടുത്ത് നൈസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നീളത്തിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ 3 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ എന്നിവയാണ്. അതുകൂടാതെ കുറച്ച് ചെറിയ ജീരകവും ഉപ്പ്, കുറച്ച് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളിലേക്കെല്ലാം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം നമ്മുടെ മിക്സ്. ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കളറ് വരാൻ വേണ്ടി ഞാൻ കുറച്ച് കളറ് ചേർത്തിരുന്നു. അതുകൊണ്ടാണ്, സാധാരണ ചില സമയത്തൊക്കെ മഞ്ഞപ്പൊടി ചേർക്കും, ഇപ്പം ഞാൻ കളറാണ് ചേർത്തിരുന്നത്. അതുകൊണ്ടാണ് നല്ല മഞ്ഞ കളറായിട്ട് തോന്നുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഏത്തയ്ക്ക ഇട്ട് കൊടുക്കാം. ഏത്തയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ഈ മിക്സ് എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഏത്തയ്ക്കയും ഞാൻ ആ മിക്സിൻ്റെ അകത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊക്കെ നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ പഴംപൊരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ പഴംപൊരി ഉണ്ടാക്കിയിട്ട് കുറച്ച് ബീഫ് ഫ്രൈ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് ഒരു അടിപൊളി വീഡിയോയുമായി കണ്ടുമുട്ടാം. ബൈ ബൈ. This is parampuri, this is beef. Yes? Yes, right. Yeah, very, very good. Mashallah, Zainab. Thank you. Welcome. Marbuk? No, Mabruk. Mabruk, Mabruk. Kullu nafar shu for the video. So we subscribe, so we like, so we share. Zain. Mashkoor.